सर्कल पाठ पेज नंबर 43 सिक्स्थ क्वेश्चन नाम का क्वेश्चन इधर द टू सर्कल्स इन द पिक्चर क्रॉस ईच अदर अट ए एंड बी द पॉइंट्स पी एंड क्यू आर द अदर एंड्स ऑफ द डायमीटर्स थ्रू ए क्वेश्चन रण्ड पार्ट उंड फर्स्ट पार्ट प्रूव दैट पी बी क्यू लाई ऑन ए लाइन second part prove that pq is parallel to the line joining the centers of the circles and is twice as long as this line namukku question like onnode onnu kadakka ivide ningalku figure kaananayittu sadikkunnundu adayathu two circles ivide undu oru cheriya circle oru valiya circle adu a b ee points il meet cheyyukayana ab ennu parayna ap ennu parayna cheriya circle inde diameter aanu AQ വലിയ സർക്കിളിന്റെ ഡയമീറ്ററും നമുക്ക് ഇവിടെ ഫസ്റ്റിൽ ആദ്യമായിട്ട് പ്രൂവ് ചെയ്യേണ്ട ഇതാണ് ക്വസ്റ്റ്യന്റെ ഫസ്റ്റ് പാർട്ട് ഇതാണ് പി ബി ക്യു ഈ മൂന്ന് പോയിന്റ്സും ഒറ്റ ലൈനിലാണ് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത് അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യുന്നത് ഇതാണ് അതായത് എയും ബിയും മീറ്റിംഗ് പോയിന്റ് ആണല്ലോ സർക്കിൾസിന്റെ മീറ്റിംഗ് പോയിന്റ് ആണ് അത് തമ്മിൽ നമ്മൾ ഒന്ന് ജോയിൻ ചെയ്യുകയാണ് അതുപോലെ തന്നെ ഈ സർക്കിളിന്റെ സെന്റേഴ്സ് ആണ് ഇവിടെ ഇവിടെ സെന്റർ ഉണ്ട് ഇവിടെ ഒരു സെന്റർ ഉണ്ട് അതായത് ഈ സെന്റർ സി എന്ന് കൊടുക്കാം ഈ സെന്റർ ഡി എന്ന് കൊടുക്കാം അപ്പോൾ സി ഡി യെ യോജിപ്പിച്ചു അതുപോലെ തന്നെ പി ബി ക്യു അതും ഇവിടെ ഡോട്ടഡ് ലൈനിൽ ഇട്ട് നമ്മൾ ജോയിൻ ചെയ്തിരിക്കുകയാണ് ഇനി നമുക്ക് പ്രൂവിലേക്ക് കടക്കാം ഇവിടെ നമുക്ക് ജോയിൻ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ഒരു ട്രയാംഗിൾ ആണ് ട്രയാംഗിൾ പി എ ബി ഫസ്റ്റ് ട്രയാംഗിൾ ട്രയാംഗിൾ പി എ ബി അപ്പോൾ ഇവിടെ നമുക്ക് പറയാൻ പറ്റുന്ന ഇതാണ് ആംഗിൾ പി ബി എ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണ് കാരണം എന്താണ് ഈ ഡയമീറ്റേഴ്സിന്റെ എൻസ് ആണ് ഈ സർക്കിളിലേക്ക് യോജിപ്പിച്ചിരിക്കുന്നത് എ പി എന്ന ഡയമീറ്റർ ബി എന്ന സർക്കിളിലെ പോയിന്റിൽ ജോയിൻ ചെയ്തിരിക്കുകയാണ് സോ ആംഗിൾ പി ബി എ എന്ന് പറയുന്നത് 90 ഡിഗ്രി ദെൻ ട്രയാംഗിൾ എ ബിക്ക് നോക്കുക ട്രയാംഗിൾ എ ബി ക്യു ബി എ ട്രയാംഗിൾ ഓൺ ദ സെമി സർക്കിൾ സെന്റർ ഡി ആയിട്ടുള്ള ഒരു എന്താണ് സെമി സർക്കിളാണിത് സെമി സർക്കിളിലുള്ള ഒരു ട്രയാംഗിൾ ആണ് ട്രയാംഗിൾ എ ബി ക്യു എന്ന് പറയുന്നത് ഹിയർ ഓൾസോ ആംഗിൾ എ ബി ക്യു ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി കാരണം എന്താണ് ഇവിടെ നമുക്ക് പറയാൻ പറ്റും ഡയമീറ്റേഴ്സിന്റെ എൻസ് യോജിപ്പിച്ചിരിക്കുന്നതാണ് ഈ ബി എന്ന പോയിന്റ് സോ ആംഗിൾ എ ബി ക്യു എന്ന് പറയുന്നത് 90 ഡിഗ്രി ഇനി നമുക്ക് കിട്ടിയ ഈ രണ്ട് ആംഗിളുകൾ നമുക്കൊന്ന് ആഡ് ചെയ്യാം അതായത് ആംഗിൾ പി ബി എ പ്ലസ് ആംഗിൾ എ ബി ക്യു അതായത് ആംഗിൾ പി ബി എ പ്ലസ് ആംഗിൾ എ ബി ക്യു രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ അവിടെ എത്രയാണ് ആംഗിൾ വരുന്നത് ഇത് നമുക്കറിയാം 90 ആണ് പി ബി എ 90 ആണ് എ ബി ക്യു 90 ആണ് സോ ദാറ്റ്സ് ഈക്വൽ ടു 180 ഡിഗ്രി വരുന്നു അല്ലെങ്കിലും ഇത് ലീനിയർ പെയർ ആണ് ലീനിയർ പെയറിൽ എപ്പോഴും ആംഗിൾ 90 ഡിഗ്രി ആണ് സോറി 180 ഡിഗ്രി ആണെന്ന് നമുക്കറിയാം സോ നമുക്കിവിടെ പറയാനായിട്ട് പറ്റുന്നു ആസ് എ പി ആൻഡ് എ ക്യു എ പി ഏതാണ് എ പി ആൻഡ് എ ക്യു ആർ ഡയമീറ്റേഴ്സ് ഓഫ് ദ സർക്കിൾ അതായത് ഈ രണ്ട് സർക്കിളിൽ ഡയമീറ്റേഴ്സ് ആണ് എ പിയും എ ക്യുവും അങ്ങനെയെങ്കിൽ PQ be the line drawn through P perpendicularly to AB. അതായത് ഏതാണ് PQ-ന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് AB വരച്ചിരിക്കുന്നത് AB പെർപെൻഡിക്കുലർ ലൈൻ ആണ് therefore PBQ lies on the same line. അതുകൊണ്ട് നമുക്ക് പറയാനായിട്ട് പറ്റുന്നു PBQ lies on the same line. അതായത് എന്താണ് ഡയമീറ്റേഴ്സിന്റെ എൻസ് യോജിപ്പിച്ചു കഴിയുമ്പോൾ നമുക്ക് അവിടെ രണ്ട് ആംഗിൾ കിട്ടുകയാണ് അപ്പോൾ ആംഗിൾ രണ്ടും 90 വീതമാണ് സോ അത് ലീനിയർ പെയർ ആകുന്നു അങ്ങനെ പി ബി ക്യു സെയിം ലൈനിലാണ് നമ്മൾ പ്രൂവ് ചെയ്യാണ് ദെൻ സെക്കൻഡ് പാർട്ട് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഈ രണ്ട് സർക്കിളിന്റെയും അതായത് ആദ്യത്തെ സർക്കിളിന്റെ സെന്റർ നമ്മൾ എം എന്ന് കൊടുക്കുന്നു രണ്ടാമത്തെ സർക്കിളിന്റെ സെന്റർ എൻ എന്ന് കൊടുക്കുന്നു അത് രണ്ടുകൂടെ നമ്മൾ ജോയിൻ ചെയ്തു അതുപോലെ തന്നെ ഇവിടെ എ പി എന്ന് പറയുന്നത് ഫസ്റ്റ് സർക്കിളിന്റെ ഡയമീറ്റർ എ ക്യു എന്ന് പറയുന്നത് സെക്കൻഡ് സർക്കിളിന്റെ ഡയമീറ്റർ ആണ് അപ്പൊ ഈ ഡയമീറ്റർ ഇതിന്റെ എൻസ് തമ്മിൽ നമ്മൾ യോജിപ്പിച്ചു അപ്പൊ നമുക്കൊരു ട്രയാംഗിൾ കിട്ടി ട്രയാംഗിൾ പി എ ക്യു എന്നൊരു ട്രയാംഗിൾ കിട്ടി അപ്പൊ നമുക്ക് പ്രൂവ് ചെയ്യേണ്ട ഇതാണ് ഈ എം എൻ എന്ന് പറയുന്നത് പി ക്യുവിന്റെ ഹാഫും ആണ് അതിന് പാരലും ആണെന്ന് അല്ലെങ്കിൽ പി ക്യു എന്ന് പറയുന്നത് എന്താണ് പി ക്യുവിന്റെ ഹാഫ് ആണ് എം എൻ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് പ്രൂവ് ചെയ്യാം
So for the proof, namle cheyyana, let M and N be the center of the circles. M um N um circle ne center aanu avade cheythu vechittunde. M is the midpoint of AP. M ennu parayunnathu AP enna diameter ne midpoint aanu. N ennu parayunnathu AQ enna diameter ne midpoint aanu. Consider triangle PAQ. നമ്മൾ ട്രയാംഗിൾ വലിയ ട്രയാംഗിൾ കൺസിഡർ ചെയ്യണം. ട്രയാംഗിൾ PAQ ഇത് കൺസിഡർ ചെയ്യുമ്പോൾ നമുക്കറിയാം ഇങ്ങനെയാണ് നമ്മൾ നേരത്തെ ക്ലാസ്സിൽ 9 ൽ ഒരു തിയറം പഠിച്ചിരിക്കുന്ന ഒരു ഐഡിയ പഠിച്ചിരിക്കുന്ന ഇതാണ്. ദി ലൈൻ ജോയിനിംഗ് ഓഫ് ദി മിഡ് പോയിന്റ്സ് ഓഫ് ടു സൈഡ്സ് ഓഫ് എ ട്രയാംഗിൾ ഈസ് പാരലൽ ടു ദി തേർഡ് സൈഡ് ആൻഡ് ഹാഫ് ഓഫ് ഇറ്റ്. അതായത് ഇവിടെ ഈ ട്രയാംഗിളിന്റെ രണ്ട് സൈഡ്സ് ആണ് AP യും AQ യും. അതിന്റെ മിഡ് പോയിന്റ്സ് ജോയിൻ ചെയ്തത് തേർഡ് സെന്റർ ട്രയാംഗിളിന്റെ തേർഡ് സൈഡിന് പാരലലും ആയിരിക്കും ഇതിന്റെ ഈ മിഡ് പോയിന്റ്സ് ജോയിൻ ചെയ്തതിന്റെ ട്വൈസ് ആയിരിക്കും PQ. അതാണ് നമ്മൾ നേരത്തെ പഠിച്ചു വെച്ചിരിക്കുന്ന ഒരു തിയറം. ഒരിക്കൽ കൂടി പറയാം, ഒരു ട്രയാംഗിളിന്റെ രണ്ട് സൈഡുകളുടെ മിഡ് പോയിന്റ്സ് യോജിപ്പിക്കുന്നത് ആ ട്രയാംഗിളിന്റെ തേർഡ് സൈഡിന് പാരലലും ആയിരിക്കും അതിന്റെ ഇരട്ടിയും ആയിരിക്കും ആ പാരൽ ലൈൻസ്. അതായത് ഇപ്പൊ നമുക്ക് പറയാൻ പറ്റുന്നു MN പാരലൽ ടു PQ, അല്ലെങ്കിൽ അതുപോലെ തന്നെ PQ ഈസ് ഈക്വൽ ടു 2MN ആയിരിക്കും, അല്ലെങ്കിൽ നമുക്ക് തിരിച്ചു പറയാൻ പറ്റും MN ഈസ് ഈക്വൽ ടു ഹാഫ് ഓഫ് PQ. സോ ദിസ് ഈസ് ദ പ്രൂഫ്.